സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. മനുഷ്യന്റെ സ്വേച്ഛാശക്തിയെ ദൈവത്തെ കൂടാതെ സ്വയം പദ്ധതികൾ വിഭാവനം ചെയ്യാനുള്ള അവന്റെ ത്വരയെ ഇന്നലെ ജെറമിയ 18 അടയാളപ്പെടുത്തിയെങ്കിൽ ഇന്നിതാ ജെറമിയ 17 5-10 വരെയാണ്. മനുഷ്യഹൃദയം മറ്റെന്തിനേക്കാളും വക്രവും കുടിലവും വികലവുമാണെന്ന് ജെറമിയ ഓർമ്മിപ്പിക്കുന്നു. ദൈവമാകട്ടെ ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനുമാണ്. അതിനു മുന്നോടിയായി ജെറമിയ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 1 പറയാനുള്ളത്. ദൈവത്തിലൂന്നിയ ജീവിതം ആറ്റുതീരത്ത് നട്ട ഒരു വൃക്ഷം പോലെയാണ്. അത് സദാകാലവും ഫലം പുറപ്പെടുവിക്കും. ദുഷ്ടനാകട്ടെ ഓരനിരത്ത് നട്ട വൃക്ഷം പോലെയാണ്. അത് ഋതുഭേദങ്ങളുടെ തുടിപ്പനുഭവിക്കുന്നില്ല. വിരസമാണതിന്റെ ജീവിതഗതി. അവന് സമ്പത്ത് മാത്രമേയുള്ളൂ. കാരണം അവൻ സ്വന്തം സമ്പത്തിലും ശരീരത്തിലും മാത്രം ആശ്രയം സമർപ്പിച്ചവനാണ്. അവ തീർച്ചയായും അവനെ സഹായിക്കും. ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമില്ല എന്നാണെങ്കിൽ ഈ സമ്പത്തും ശരീരവും വെച്ച് നീട്ടുന്ന നിറവുകൾ മതിയാകും. എന്നാൽ അങ്ങനെയല്ലോ. ലോകത്തിൽ ഒന്നും അവസാനിക്കുന്നില്ലല്ലോ. ഇഹലോക ജീവിതാനന്തരം എല്ലാം ആരംഭിക്കുന്നല്ലേയുള്ളൂ. ഇഹലോക ജീവിതത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നവൻ അവന്റെ വാഗ്ദാനങ്ങളെല്ലാം ഇവിടെ തന്നെ നേടിക്കഴിഞ്ഞു. അവൻ യൗഗികനാണ്, ക്രോണോളജിക്കൽ. യുഗാന്ത്യോന്മുഖനാകുന്നില്ല, എസ്കറ്റലോജിക്കൽ. ഇനിയും പൂർത്തിയാകാനിരിക്കുന്ന ദൈവിക വാഗ്ദാനങ്ങളെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കാനുള്ള ഉള്ളൊതുക്കവും ക്ഷമയും അവനില്ല. അവൻ സമയക്രമത്തിന്റെയും ലൗകിക ക്രമങ്ങളുടെയും അടിമയായി അടിയറവയ്ക്കുകയാണ് തന്നെ തന്നെ. ദൈവത്തിന്റെ സമയത്തിനായി ക്ഷമാപൂർവ്വം കാത്തിരിക്കുന്ന, കൃപാമുഹൂർത്തങ്ങളെ പുണരുന്ന കൈറോളജിക്കൽ ഒരു ജീവിതശൈലി അവന് അന്യമാണ്. അവന് ദൈവത്തിന്റെ സമയവും ദൈവത്തിന്റെ വിധി നിർണയങ്ങളും എല്ലാത്തിനെയും മാറ്റിമറിക്കുന്ന ദൈവിക നീതിയും നിയതിയും വശമില്ല. വലുതായിരിക്കും അവന്റെ പതനം. ഇന്ന് ലൂക്ക 16:19-31 വരെ ധനവാന്റെയും ലാസറിന്റെയും ഉപമ. ലാസറിന്റെ മരണത്തെ കുറിക്കുമ്പോൾ ഉടനടി അവൻ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നൊരു സൂചനയുണ്ട്. എന്നാൽ ധനവാന്റെ മരണത്തെ കുറിക്കുമ്പോഴാകട്ടെ അവൻ മണ്ണിൽ അടക്കപ്പെട്ടുവെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓരോരുത്തരും ഇഹലോക ജീവിതത്തിൽ പ്രത്യാശയർപ്പിച്ച നിത്യഭവനങ്ങൾ ഓരോരുത്തർക്കായും നൽകപ്പെടുകയാണ്. സ്വർഗീയ ഭവനം പണിയാനുള്ള ഇഷ്ടികകൾ ഭൂമിയിൽ നിന്ന് തന്നെ കയറ്റി അയക്കണമെന്ന് പറയാറുണ്ടല്ലോ. കുരിശിന്റെ വഴി ഉത്ഥാനത്തിലേക്ക് നയിക്കുന്ന പാതയാണെന്ന് ഇന്ന് ഈ ഉപമ ഓർമ്മിപ്പിക്കുകയാണ്. ഉത്ഥാന രഹസ്യം ഇഹലോക ജീവിതത്തിൽ അറിയാതെ പോകുന്നവൻ സുനിശ്ചിതമായ പതനത്തിനായി തന്നെ തന്നെ ഒരുക്കുകയാണ്. ഇന്ന് വിശുദ്ധ ജോൺ കാസിയന്റെ തിരുനാളാണ്. അദ്ദേഹം ഈ ഉപമയെക്കുറിച്ച് നിരീക്ഷിക്കുന്നൊരു കാര്യമുണ്ട്. ലാസർ ചെയ്ത യാതൊരു സുഹൃതവും ഇവിടെ സുവിശേഷം എടുത്തു പറയുന്നില്ല എന്ന്. പക്ഷേ ചില കാര്യങ്ങൾ അവിടെ വ്യക്തമാണ്. ലാസറിന്റെ കഠിനമായ ദാരിദ്ര്യം, അവന്റെ ശരീരത്തെ ചൂഴ്ന്നു നിൽക്കുന്ന ആ ജീർണതയും മുറിപ്പാടുകളും, ഇന്ന് ജെറമിയ പറഞ്ഞ ആ സമ്പത്തിന്റെയും ശരീരത്തിന്റെയും പുഷ്ടിയുടെയും വൈരുദ്ധ്യങ്ങൾ തന്നെയാണിത്. വിശുദ്ധ കാസിയൻ പറയുന്നു, ലാസർ ക്ഷമയോടെ തന്റെ ഈ തകർന്ന ജീവിതാവസ്ഥകളെ സ്വീകരിച്ചു എന്നതാണ് അവന്റെ സുഹൃതം. ഇന്ന് ലൂക്ക 8:15 എന്ന സൂത്രവാക്യം ദീർഘക്ഷമയോടെ നമ്മൾ ദൈവത്തിനായി കാത്തിരിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നത് ഈ അർത്ഥത്തിൽ വേണം വായിച്ചെടുക്കാൻ. കുരിശിനപ്പുറമുള്ള ഉത്ഥാനത്തിലേക്കുള്ളൊരു കാത്തിരിപ്പാണത്. അതാണ് നമ്മുടെ യുഗാന്ത്യോന്മുഖത, നമ്മുടെ പ്രത്യാശയുടെ നിധാനം. ഓർക്കുക, ഈ സമയം ധനവാന്റെ വീഴ്ചയെന്നത് അവൻ നിസ്സംഗനായിരുന്നു എന്നതിലാണ്. ഇൻഡിഫറന്റ്. അപരന്റെ വേദനകളോട് അവൻ മുഖം തിരിച്ചു കളഞ്ഞു. അപരനെ കൂടി പകുത്തു കൊടുക്കേണ്ട വിഭവങ്ങളെ തന്റേത് മാത്രമായി അവൻ സ്വജീവിതം സുരക്ഷിതമാക്കാൻ നോക്കി. അവൻ തകർന്ന തരിപ്പണമായി മാറുകയാണ്. അവൻ അഭയം കണ്ടെത്തിയ ആ കോട്ട കൊത്തളങ്ങളിൽ തന്നെ. Thank you.